നമസ്കാരം പ്രിയരേ, നാരദമുനി ഒരു വേദ ഋഷിയാണ്. എല്ലാ ഋഷിമാരുടെയും മുനിമാരുടെയും രാജാവാണ് അദ്ദേഹം എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പരാമർശിക്കുന്നത്. അദ്ദേഹത്തെ ഋഷിരാജ് എന്നാണ് അഭിസംബോധന ചെയ്യുക. ഹൈന്ദവ പാരമ്പര്യമനുസരിച്ച് വാർത്തകളും പ്രബുദ്ധമായ ജ്ഞാനവും വഹിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനെന്നാണ് നാരദമുനിയെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സഞ്ചരിക്കുന്ന സംഗീതജ്ഞനും കലാകാരനുമാണ്. ഭൂതകാലം, വർത്തമാനം, ഭാവി എന്നിവയെക്കുറിച്ചുള്ള ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മഹാഭാരതം പോലുള്ള നിരവധി ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നാരദമുനിയുടെ സാന്നിധ്യം പ്രതിപാദിച്ചിരിക്കുന്നു. ആ ആഗമനത്തിൽ അദ്ദേഹം യുധിഷ്ഠിരനോട് പ്രഹ്ലാദന്റെ കഥയും രാമായണത്തിലെ രാവണന്റെ കഥയും മറ്റു പല പുരാണങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. എന്നിരുന്നാലും അറിവിന്റെ പേരിൽ നാരദമുനി ശപിക്കപ്പെട്ടു. എവിടെ പോയാലും ആശയക്കുഴപ്പവും വിവാദവും സൃഷ്ടിക്കും. അതിനാൽ തന്നെ അദ്ദേഹം സത്യം തുറന്നു പറയുകയും ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്താലും ഒരിക്കലും ആരും അദ്ദേഹത്തെ വിശ്വസിക്കുകയില്ല. പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നതിന് പ്രകാരം വിദൂര ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് നാരദൻ. അദ്ദേഹം ഒരു കർത്താലും തമ്പുരുവും വഹിച്ച് സഞ്ചരിക്കുന്നു. ഈ രണ്ട് സംഗീത ഉപകരണങ്ങളും വായിക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനാണ്. നാരദൻ മഹാവിഷ്ണുവിനോട് അപാരമായ ഭക്തിയാണ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം ജ്ഞാനിയും വികൃതിയുമായി വിശേഷിപ്പിക്കപ്പെടുന്നു. വൈഷ്ണവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭക്തിഗാനത്തിലൂടെ നാരദമുനി വിഷ്ണുവിനെ മഹത്വപ്പെടുത്തിയ ശുദ്ധവും ഉന്നതവുമായ ആത്മാവാണ്. അദ്ദേഹം ഹരിനാരായണ നാമങ്ങൾ ജപിക്കുന്നു. നാരദമുനി ഭക്തിയോഗം പ്രകടമാക്കുന്നു. നാരദ ഭക്തിസൂത്രം അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, നാരദ പുരാണം അദ്ദേഹത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാരദ സ്മൃതി നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് നാരദമുനിയുടെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ദിവ്യ സംഗീതജ്ഞൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നാരദ മഹർഷിയെ നമുക്ക് പൂർണ്ണമായി വിലയിരുത്താം. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പല സംഭവങ്ങളുടെയും ഫലം മാറ്റിമറിച്ചു. ഹൈന്ദവ പുരാണങ്ങളിലെ സുപ്രധാന ഋഷിയാണ് നാരദമുനി. മിക്ക ഹിന്ദുക്കളും അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഭാഗവത പുരാണത്തിൽ നാരദമുനിയുടെ ആത്മീയ ജ്ഞാനോദയത്തിൻ്റെ കഥ വിവരിച്ചിട്ടുണ്ട്. ദൈവങ്ങൾക്കിടയിൽ വിവരങ്ങളുടെ പ്രാഥമിക ഉറവിടമായി നാരദമുനി കണക്കാക്കപ്പെടുന്നു. ഭൂമിയിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകനായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. പൂർവ്വജന്മത്തിൽ നാരദമുനി ഒരു ഗന്ധർവനായിരുന്നു. ഭൂഗ്രഹത്തിൽ ജന്മമെടുക്കാനൊരു ശാപം ഗന്ധർവന് നിമിത്തമായി. അങ്ങനെ അദ്ദേഹം ഒരു ദാസിയുടെ മകനായി ജനിച്ചു. അനുഗ്രഹിക്കുകയും ആത്മീയ വിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്ത ചില വൈദികരുടെ സേവനത്തിലായിരുന്നു അദ്ദേഹം വളർന്നത്. അമ്മയുടെ മരണശേഷം ബോധോദയം തേടി കാട്ടിൽ അലയാൻ തീരുമാനിച്ചു. ഒരു വൃക്ഷച്ചുവട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുദൃഢമായ ധ്യാനത്തിൻ്റെ ഫലമായി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യ ദർശനം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം നാരദൻ്റെ ആത്മീയ രൂപം സ്വീകരിക്കുമെന്ന് അനുഗ്രഹിച്ച മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയിൽ അദ്ദേഹം തൻ്റെ ശിഷ്ടജീവിതം ചിലവഴിച്ചു. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാരദമുനി ക്ഷേത്രം കർണാടകയിലെ ചികതേരിയിലുള്ള ശ്രീ നാരദ ക്ഷേത്രമാണ്. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം നാരദമുനി 12 അനശ്വരന്മാരിൽ ഒരാളാകുന്നു. ചിരഞ്ജീവിയാണ് അദ്ദേഹം. മഹാവിഷ്ണുവിൻ്റെ മഹാഭക്തനായ നാരദമുനി എപ്പോഴും നാരായണ നാരായണ എന്ന മഹാമന്ത്രം ജപിക്കുന്നു. വിഷ്ണുവിൻ്റെ വിവിധ മഹത്വങ്ങളെക്കുറിച്ച് പാടി പ്രചരിപ്പിക്കുന്നു. ഒപ്പം കർത്താലും തമ്പുരുവും മീട്ടി സംഗീത സാന്ദ്രമായ അനുഭൂതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ശ്രീരാമന്റെ കഥ വാൽമീകിയോട് പറഞ്ഞത് നാരദ മഹർഷിയാണ്. മഹാഭാരതത്തിൽ നാരദൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹം യുധിഷ്ഠിരനെ ഉപദേശിക്കുകയും രാജാവ് എന്ന നിലയിൽ തൻ്റെ ചുമതലകളെക്കുറിച്ച് ബോധവാനാക്കുകയും ചെയ്തു. നാരദമുനിക്ക് മിന്നൽ വേഗത്തിൽ 3 ലോകങ്ങൾക്കിടയിലും ഇഷ്ടാനുസരണം സഞ്ചരിക്കാം. നാരദമുനി ദേവന്മാരുടെ ദൂതനായിരുന്നു. ആകാശത്തെയും ഭൂമിയെയും കാത്തിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ സംജാതമാകുമ്പോഴെല്ലാം ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ദൈവങ്ങളെ അറിയിക്കും. മഹാപണ്ഡിതനും ദേവപണ്ഡിതനും കൂടിയാണ് നാരദൻ. അദ്ദേഹത്തെ ചില സന്ദർഭങ്ങളിൽ ഒരു വികൃതി കഥാപാത്രമായി ചിത്രീകരിക്കാറുണ്ട്. എന്നിരുന്നാലും പ്രപഞ്ചത്തിൻ്റെ മഹത്തായ നന്മയ്ക്കായി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു. നാരദൻ ഭക്തിയോഗം ഉപദേശിക്കുന്നു. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നു. വിചിത്രമെന്ന് പറയട്ടെ, തൻ്റെ സ്വാമിയെ ശപിച്ച ഒരു കഥയും നാരദൻ്റെ ലീലാവിലാസങ്ങളിൽ രസകരമായി ഉൾപ്പെടുന്നുണ്ട്. ഒരിക്കൽ തപസ്സയ്ക്ക് വേണ്ടിയുള്ള വനമായ തപോവനത്തിൽ ധ്യാനിക്കാൻ കഴിയുമെന്ന് നാരദൻ ഭഗവാൻ ശിവനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ബാഹ്യശല്യങ്ങൾ ഉണ്ടാവില്ലെന്നതാണ് തപോവനത്തിൻ്റെ പ്രാധാന്യം. അങ്ങനെ നാരദമുനി ധ്യാനം തുടങ്ങി. നാരദൻ്റെ ധ്യാനത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് തിരിച്ചറിയാത്ത എപ്പോഴും തൻ്റെ സിംഹാസനത്തിൽ കാലിടറുന്ന ഇന്ദ്രനത് ആശങ്കയ്ക്ക് വഴിയൊരുക്കി.
ഇരിക്ക പൊറുതിയില്ലാതെ ധ്യാനത്തിൽ വിഘ്നം സൃഷ്ടിക്കുവാൻ അഗ്നിദേവനെയും വരുണദേവനെയും വായുദേവനെയും നാരദനിലേക്ക് അയക്കുന്ന അദ്ദേഹം നിർദ്ദേശം ലഭിച്ച ദേവന്മാർ അവരുടെ കർമ്മം തുടങ്ങി. അഗ്നിദേവൻ അഗ്നിയാൽ ജ്വലിപ്പിച്ചും വായു കൊടുങ്കാറ്റിൽ താണ്ഡവമാടിയും വരുണൻ കോരിച്ചൊരിയുന്ന മഴ പെയ്യിച്ചും നാരദനെ നിരന്തരം ശല്യപ്പെടുത്തി. തങ്ങളുടെ ശ്രമങ്ങൾ വൃഥാവാണെന്ന് തിരിച്ചറിഞ്ഞ മൂവരും ലജ്ജയോടെ സ്വർഗത്തിലേക്ക് പിൻവലിഞ്ഞു. അടുത്തപടിയായി കാമദേവനെയാണ് ധ്യാനമിളക്കാൻ ഇന്ദ്രൻ സമീപിച്ചത്. നാരദമുനിയെ അലോരസപ്പെടുത്തുവാൻ സാധ്യമായ എല്ലാ വഴികളിലും അദ്ദേഹവും ശ്രമിച്ചു. അതുമൂലവും നാരദൻ ബാധിക്കപ്പെട്ടില്ല. തന്റെ നിശ്ചയദാർഢ്യത്താൽ ഇന്ദ്രൻ ഏർപ്പെടുത്തിയ എല്ലാ പ്രതിസന്ധികളെയും അദ്ദേഹം പരാജയപ്പെടുത്തി. ധ്യാനം പൂർത്തീകരിച്ച നാരദൻ തന്റെ നേട്ടങ്ങളിൽ അഭിമാനിച്ചു. കൈലാസത്തിലെത്തി ശിവനെ ദർശിച്ച് അഗ്നിയെയും വരുണനെയും വായുവിനെയും കാമനെയും താൻ എങ്ങനെ പരാജയപ്പെടുത്തിയെന്ന് വീമ്പിളക്കി. ഇവിടെ പറഞ്ഞത് ഒരിക്കലും മഹാവിഷ്ണുവിനോട് പറയരുതെന്ന് ശിവൻ നാരദനെ ഉപദേശിക്കുന്നു. നാരദൻ എതിർത്തില്ല. വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിന്റെ മുൻപാകെയും വീണ്ടും എല്ലാ പൊങ്ങച്ചവും വിളമ്പി. അതിനാൽ തന്നെ മഹാവിഷ്ണു നാരദനോട് ജാഗ്രത പുലർത്തുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഭഗവാന്റെ വാക്കുകൾക്ക് നാരദമുനി ചെവി കൊടുത്തില്ല. തിരിച്ചുള്ള പയണത്തിൽ നാരദൻ ശീലാനിധി രാജാവിന്റെ കൊട്ടാരം സന്ദർശിച്ചു. അവിടെ ശ്രീമതി രാജകുമാരിയുടെ സ്വയംവരത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രഹിച്ചു. നാരദൻ രാജകുമാരിയുമായി പ്രണയത്തിലാവുകയും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. രാജകുമാരിയെ വിവാഹം കഴിക്കുന്ന വ്യക്തി മൂന്ന് ലോകങ്ങളുടെയും രാജാവാകുമെന്ന അവളുടെ ഭാഗ്യം നാരദൻ ഗണിച്ചെടുത്തു. അതിനാൽ നാരദൻ മഹാവിഷ്ണുവിനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ അവതാരമായ ഹരിയെപ്പോലെ തന്നെ മനോഹരനാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തന്മൂലം രാജകുമാരി തന്നെ തോഴനായി തിരഞ്ഞെടുക്കും. അവസാനം രാജകുമാരിയുടെ സ്വയംവരം സംജാതമായി. രാജകുമാരി അദ്ദേഹത്തെ പങ്കാളിയായി തിരഞ്ഞെടുക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നു നാരദന്. തിരഞ്ഞെടുക്കുന്ന വേളയിൽ വരണമാല്യം നാരദന്റെ കഴുത്തിൽ ചാർത്താതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. നാരദൻ പ്രകോപിതനായിക്കൊണ്ട് ഈ വരണമാല്യത്തിന് താൻ അർഹനാണെന്ന് രാജകുമാരിയെ ഓർമ്മിപ്പിച്ചു. അത് കേട്ട് ചടങ്ങിൽ സംജാതരായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. അവർ നാരദനോട് കണ്ണാടിയിൽ സ്വയം നോക്കുവാൻ ആവശ്യപ്പെട്ടു. കണ്ണാടിയിലെ തന്റെ പ്രതിബിംബം കണ്ട നാരദൻ അന്താളിച്ചുപോയി. തന്റെ ആകാരം ഒരു വാനരനെ പോലെ തോന്നിപ്പിച്ചു. താൻ സുന്ദരനല്ല. നാരദനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ മഹാവിഷ്ണുവിന്റെ മറ്റൊരു പേരായ ഹരിക്ക് വാനരൻ എന്ന മറ്റൊരർത്ഥവുമുണ്ട്. നാരദൻ നഷ്ടബോധത്താൽ കോപാകുലനായി. ഈ പ്രവൃത്തിയുടെ ഔചിത്യം അദ്ദേഹം വിഷ്ണുവിനോട് തിരക്കി. ഈ പ്രവൃത്തിയിനാൽ തനിക്ക് തന്റെ പ്രണയം നഷ്ടപ്പെട്ടുവെന്ന് മഹാവിഷ്ണുവിനോട് ക്ഷോഭിച്ചു. സുന്ദരനായ ഹരിയുടെ രൂപമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പകരം എന്നെ വെറുമൊരു കുരങ്ങനാക്കി മാറ്റി. ഈ വേദന ഭഗവാനും അനുഭവിക്കണമെന്ന് നാരദൻ ദൃഢനിശ്ചയമെടുക്കുന്നു. പിന്നീട് നിങ്ങളുടെ പ്രിയതമയെ നിങ്ങൾക്കും നഷ്ടപ്പെടുമെന്നും വിരഹത്തിന്റെ വേദന അനുഭവിക്കുമെന്നും നഷ്ടബോധവും അപമാനവും പേറി നാരദൻ വിഷ്ണുവിനെ ശപിച്ചു. നഷ്ടപ്പെട്ട നിങ്ങളുടെ സ്നേഹം തിരികെ ലഭിക്കാൻ ഇത്തരം കുരങ്ങുകളുടെ സഹായം നിങ്ങൾക്ക് അനിവാര്യമാകുമെന്നും നാരദൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വിഷ്ണു മനുഷ്യനായി ജനിക്കുമെന്ന് നാരദൻ ശപിച്ചു. മനുഷ്യജന്മത്തിൽ ലക്ഷ്മിദേവി അദ്ദേഹത്തിന്റെ ഭാര്യയാകും. വേർപിരിയലിന്റെ വേദന ഇരുവരും അനുഭവിക്കേണ്ടി വരും. മഹാവിഷ്ണു നിറപുഞ്ചിരിയോടെ ആ ശാപം സ്വീകരിച്ചു. ഈ കഥാസാഹചര്യം ഗോസ്വാമി തുളസീദാസ് രചിച്ച രാംചരിത മാനസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ നാരദമുനിക്ക് നേരിടേണ്ടി വന്ന ഒരു ശാപത്തിന്റെ കഥയും കൂടിയുണ്ട്. പ്രജാപതി ദക്ഷന് 10,000 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഹരി യശസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൂടുതൽ ജീവനുകൾക്ക് കാരണമായി സൃഷ്ടിപ്രക്രിയയെ ജനകീയമാക്കാൻ ദക്ഷൻ മക്കളോട് നിർദ്ദേശിച്ചു. എന്നാൽ അടുത്ത തലമുറകളെ ജനിപ്പിക്കുന്നതിന് പകരം സന്യാസിമാരാകാൻ നാരദ മഹർഷി അവരെ ഉത്തേജിപ്പിച്ചു. വീണ്ടും ദക്ഷന് 1,000 പുത്രന്മാർ ജനിച്ചു. അവരോടും സൃഷ്ടിപ്രക്രിയയ്ക്കായി ദക്ഷൻ ആഹ്വാനം നൽകി. എന്നാൽ അവരെയും സൃഷ്ടിപ്രക്രിയയിൽ നിന്നും പിന്തിരിപ്പിച്ച് സന്യാസം സ്വീകരിക്കുവാൻ നാരദൻ പ്രബുദ്ധരാക്കി. അതോടെ ദക്ഷന് അരിശം മുത്തു. അദ്ദേഹം അടങ്ങാത്ത കലിയോടെ നാരദനെ ശപിച്ചു. എന്റെ മക്കളെ താങ്കൾ എനിക്ക് നഷ്ടപ്പെടുത്തി. നിങ്ങളൊരു തെമ്മാടിയാണ്. മറ്റുള്ളവരോട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് അറിയില്ല. നിങ്ങൾ പ്രപഞ്ചം മുഴുവൻ അലഞ്ഞുതിരിയാൻ ഞാൻ ശപിക്കുന്നു. ഒരിടത്തും നിങ്ങൾക്ക് വാസസ്ഥലം ഉണ്ടാവുകയുമില്ല. നിരന്തരം ലോകം ചുറ്റുക മാത്രം ചെയ്യുക. നാരദൻ സ്വമേധയാ ശാപം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന് പ്രജാപതി ദക്ഷനെ തിരിച്ചും ശപിക്കാമായിരുന്നു. എന്നിരുന്നാലും കുത്തിത്തിരിപ്പുകാരനാണെങ്കിൽ പോലും സഹിഷ്ണുതയും കരുണയുമുള്ള സാധുവായതിനാൽ അദ്ദേഹം തിരിച്ചൊരു പ്രതികരണവും നടത്തിയില്ല. നാരദ പുരാണം പ്രധാന ഹിന്ദു പുരാണങ്ങളിൽ ഒന്നാണ്. വേദാന്തങ്ങൾ, മോക്ഷം, ധർമ്മം തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങൾ നാരദ പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നു. ഇതിൽ ഗണപതിയെ ആരാധിക്കുന്ന രീതികളെ എടുത്തു കാണിക്കുന്നുണ്ട്. ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങളായ മഹാവിഷ്ണു, ഹയഗ്രീവൻ, നരസിംഹം, രാമൻ, കൃഷ്ണൻ, പിന്നെ ലക്ഷ്മണൻ, ഹനുമാൻ, ദേവി, മഹാലക്ഷ്മി എന്നിവരുടെയും ശിവനെയും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെയും കുറിച്ച് നാരദ പുരാണത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. രുക്മാംഗദൻ എന്ന രാജാവിന്റെ ഐതിഹ്യവും ഈ പുരാണത്തിൽ അടങ്ങിയിട്ടുണ്ട്.
ഗംഗാ നദിയിലൂടെയുള്ള തീർത്ഥാടനപരമായ യാത്രാ മാർഗദർശനങ്ങൾ പോലും അതിൽ കാണാൻ കഴിയും. ഈ അറിവുകൾ നിങ്ങൾക്ക് രസകരവും ഉപയോഗപ്രദവുമായി എന്ന വിശ്വാസത്തോടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.